ബോട്ടണിയിലെ ആറാമത്തെ ചാപ്റ്ററായ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സാണിത് ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം ഇക്കോളജിയുടെ ഡെഫിനേഷൻ നോക്കാം എന്താണ് ഇക്കോളജി ഡിഫൈൻ ഇക്കോളജി ഇക്കോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ദയർ എൻവിയോൺമെൻറ്റ് ഈ ഇക്കോളജി എന്ന് പറഞ്ഞാൽ ബയോളജിയുടെ തന്നെ ഒരു ബ്രാഞ്ചാണ് ജീവികളും അവ ജീവിക്കുന്ന അവയുടെ എൻവോൺമെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷനെ പറ്റി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ് ഇക്കോളജി ദെൻ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ ഇൻ ഇക്കോളജി ഏതൊക്കെയാണ് ഇക്കോളജിയിലെ നാല് ലെവൽസ് നോക്കാം ഓർഗാനിസം പോപ്പുലേഷൻ കമ്മ്യൂണിറ്റി ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ബയോം ഇക്കോളജിയിലെ നാല് ലെവൽസ് ആണ് ഓർഗാനിസം പോപ്പുലേഷൻ കമ്മ്യൂണിറ്റിയും പിന്നെ ബയോമും അതിൽ ഫസ്റ്റ് ലെവൽ ഏതാണ് ഓർഗാനിസം കുറേ ഓർഗാനിസങ്ങൾ ചേർന്നിട്ട് ഒരു പോപ്പുലേഷൻ ഉണ്ടാകുന്നു ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ പോപ്പുലേഷൻ കുറേ ഹ്യൂമൻ ബീങ്സ് ചേർന്നിട്ട് ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള പലതരം പോപ്പുലേഷൻ ചേർന്നിട്ട് നെക്സ്റ്റ് ലെവലായ കമ്മ്യൂണിറ്റിയും ഉണ്ടാകുന്നു ഒരു പ്രദേശത്ത് താമസിക്കുന്ന രണ്ടോ മൂന്നോ പോപ്പുലേഷൻ ചേർന്നിട്ടാണ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത് ഒരു കമ്മ്യൂണിറ്റിയിൽ പലതരം പോപ്പുലേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ അത് ഏതൊക്കെയാകാം പ്ലാന്റ്സ് ആകാം അനിമൽസ് ആവാം ബാക്ടീരിയയും ഫംഗസും അങ്ങനെയുള്ള രണ്ടോ മൂന്നോ പോപ്പുലേഷൻസ് അല്ലെങ്കിൽ മൂന്നോ നാലോ പോപ്പുലേഷൻസ് ഒരുമിച്ച് ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത് കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കുന്നത് ദെൻ ലാസ്റ്റ് ലെവൽ ഏതാണ് ബയോം ഈ ബയോമുകളെ പറ്റിയൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും ഫോറസ്റ്റ് ബയോം ഗ്രാസ്ലാൻഡ് ബയോ അതിനെപ്പറ്റിയൊക്കെ വിശദമായി പിന്നീട് പഠിക്കാം നിങ്ങൾ ജസ്റ്റ് ആ പേരുകൾ മാത്രം പഠിച്ചാൽ മതി ഏതാണ് നാല് പേരുകൾ ആ നാല് ലെവൽസ് മാത്രം പഠിച്ചാൽ മതി ഇപ്പോൾ ഓരോ വർഷവും നമുക്ക് പലതരം സീസൺസ് അനുഭവപ്പെടുന്നുണ്ട് സീസൺസ് എന്ന് വെച്ചാൽ എന്താണ് ഋതുക്കൾ ഏതൊക്കെയാണ് മേജർ സീസൺസ് സ്പ്രിംഗ് സീസൺ സമ്മർ ഓട്ടം വിൻ്റർ ഇതൊക്കെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻ്റ് സീസൺസ് ഉണ്ടാകുന്നത് ഡിഫറെൻ്റ് സീസൺസ് റിസൾട്ട് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദർസ് ആൻഡ് ആൻഡ് റിൽറ്റിങ് ഓഫ് ദി എർത്ത് ഇൻ നീഡ്സ് ആക്സിസ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എന്തുണ്ടായിരിക്കുന്നത് ഡിഫറൻറ്റ് സീസൺസ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പലതരം സീസൺസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് റൊട്ടേഷനും റവല്യൂഷനും ഇതിനെപ്പറ്റിക്ക് വിശദമായി നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ വീണ്ടും വിശദീകരിക്കുന്നില്ല ഇനി ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ബയോംസ് ഒന്ന് നോക്കാം ഡെസേർട്ട് ഗ്രാസ്ലാൻഡ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് കോണിഫറസ് ഫോറസ്റ്റ് ആൻഡ് ടൂൺഡ്ര ഈ ഓരോ ബയോമിനെ പറ്റിയും പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഓരോ ബയോമിലും വ്യത്യസ്ത കാലാവസ്ഥയാണെന്ന് അതുപോലെ തന്നെ അവിടെയുള്ള പ്ലാന്റ്സും അനിമൽസും വ്യത്യസ്തമാണ് ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഡെസേർട്ട് റീജിയനിൽ കാണുന്ന അനിമൽസും പ്ലാന്റ്സും ആയിരിക്കില്ല അവിടെ കാണുന്നത് ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ കാണപ്പെടുന്നത് ഓരോ ബയോമിലെയും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്ലാന്റ്സും അനിമൽസും ആയിരിക്കും അവിടെ കാണുന്നത് ഈ ഡിഫറെൻറ്റ് ബയോംസ് ഉണ്ടാകാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കാം ഫോർമേഷൻ ഓഫ് ഡിഫറൻറ്റ് ബയോംസ് ഡ്യൂ ടു ഫസ്റ്റ് റീസൺ നോക്കാം ആനുവൽ വേരിയേഷൻ ഇൻ ഇൻ്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ടെമ്പറേച്ചർ ദെൻ സെക്കൻഡ് റീസൺ ആനുവൽ വേരിയേഷൻ ഇൻ പ്രസിപ്പിറ്റേഷൻ ടെമ്പറേച്ചറിൻ്റെ ഇൻറ്റെൻസിറ്റിയിലും ഡ്യൂറേഷനിലും ഉള്ള വേരിയേഷനും അതുപോലെ പ്രസിപ്പിറ്റേഷനിലുള്ള വേരിയേഷനും കൊണ്ടാണ് പലതരം ബയോംസ് ഉണ്ടായിരിക്കുന്നത് പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ മഴ മഞ്ഞ് ഇവയുടെ കാര്യമാണ് പ്രസിപ്പിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ടെംപറേച്ചറും പ്രസിപ്പിറ്റേഷനുമാണ് പലതരം ബയോംസ് ഉണ്ടാകാനുള്ള മേജർ റീസൺസ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചറിലും പ്രസിപ്പിറ്റേഷനിലുള്ള വേരിയേഷൻ കൊണ്ടാണ് പലതരം ബയോംസ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് എക്സ് ആക്സിസില് മീൻ ആനുവൽ പ്രസിപ്പിറ്റേഷനും ദെൻ വൈ ആക്സിസില് മീൻ ആനുവൽ ടെമ്പറേച്ചറും ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ പലതരം ബയോംസ് കാണിച്ചിട്ടുണ്ട് ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പലതരം ബയോംസ് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രസിപ്പിറ്റേഷൻ്റെയും അതുപോലെ ടെമ്പറേച്ചറിൻ്റെയും വേരിയേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പലതരം ബയോംസ് ഉണ്ടായിരിക്കുന്നത് എന്താണ് ഡിഫറെൻ്റ് ഹാബിറ്റാറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം എക്സ്ട്രീം ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ഹാർഷ് ഹാബിറ്റാറ്റ് അതിനെപ്പറ്റിയൊക്കെ പഠിച്ചു ഈ എക്സ്ട്രീം ഹാബിറ്റാറ്റിൽ അല്ലെങ്കിൽ ഹാർഷ് ഹാബിറ്റാറ്റിൽ വളരുന്ന ആർക്കി ബാക്ടീരിയയെ പറ്റിയും നമ്മൾ പഠിച്ചതാണ് ഏതൊക്കെയാണ് എക്സ്ട്രീം ഹാബിറ്റാറ്റ് മാർഷി ഏരിയ സോൾട്ടി ഏരിയ അതുപോലെ ഹോട്ട് സ്പ്രിങ്സ് അതുപോലെ തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഹാബിറ്റാറ്റുകളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഡിഫറൻറ്റ് ഹാബിറ്റാറ്റ്സ് ഇതൊന്ന് ജസ്റ്റ് വായിച്ചു പോകുക ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഹ്യൂമൻ ഇൻഡസ്റ്റെയിൻ പോലും നൂറുകണക്കിന് മൈക്രോബ്സിൻ്റെ വാസസ്ഥലമാണ് നമുക്ക് നിഷ് എന്താണെന്ന് നോക്കാം നിഷിൻ്റെ ഡെഫിനിഷൻ ഇച്ച് ഓർഗാനിസം ഹാസ് ആൻ ഇൻവേരിയബിളി ഡിഫൻറ്റ് റേഞ്ച് ഓഫ് കണ്ടീഷൻസ് ദാറ്റ് ഇറ്റ് ക്യാൻ ടോളറേറ്റ് ഡയവേഴ്സിറ്റി ഇൻ ദ യു റിസോഴ്സസ് ഇറ്റ് യൂട്ടിലൈസസ് ആൻഡ് എ ഡിസ്റ്റിങ്റ്റ് ഫംഗ്ഷണൽ റോൾ ഇൻ ദി ഇക്കോളജിക്കൽ സിസ്റ്റം ഓൾ ദീസ് ടുഗെദർ കംപ്രൈസസ് ഇറ്റ്സ് നിഷ് ഈ ഡെഫിനിഷന് മൂന്ന് പാർട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിൽ നോക്കിയേ ഇറ്റ് ഓർഗാനിസം ഹാസ് ആൻ ഇൻവേരിയബിളി ഡിഫൈൻഡ് റേഞ്ച് ഓഫ് കണ്ടീഷൻ ദാറ്റ് ഇറ്റ് ക്യാൻ ടോളറേറ്റ് ഓരോ ഓർഗാനിസത്തിനും അതിനെ ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു റേഞ്ച് ഓരോ ടെമ്പറേച്ചറിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ റേഞ്ച് ഉണ്ടാവും അതിന് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന അതിൻ്റെ റേഞ്ച് അതുപോലെ തന്നെ അതിൻ്റെ ഇക്കോസിസ്റ്റത്തിൽ അത് ജീവിക്കുന്ന ഹാബിറ്റാറ്റിൽ അത് പലതരം ഈ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവും അതിനെപ്പറ്റി പറയുന്നുണ്ട് ദെൻ നെക്സ്റ്റ് അതിന് ഓരോന്നിനും ഫംഗ്ഷണൽ ഉണ്ട് ആ ഇക്കോളജിക്കൽ സിസ്റ്റത്തിൽ അതിന് ഓരോ ഓർഗാനിസത്തിനും ഓരോ ഉണ്ട് അതെല്ലാം കൂടി അത് മൂന്നും കൂടി ചേർന്ന് പറയുന്നതാണ് നിഷ് ഇത് പുതിയ ടെക്സ്റ്റിൽ മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക പഠിക്കുക കേട്ടോ നെക്സ്റ്റ് വൺ കമ്പോണൻസ് ഓഫ് എ ഹാബിറ്റാറ്റ് ഒരു ഹാബിറ്റാറ്റിലെ കമ്പോണൻസ് ഏതൊക്കെയാണ് കമ്പോണൻസ് രണ്ട് തരം കമ്പോണൻസ് ഉണ്ട് ഒരു ഹാബിറ്റാറ്റിൽ ബയോട്ടിക് കമ്പോണൻസ് ആൻഡ് എ ബയോട്ടിക് കമ്പോണൻസ് ബയോട്ടിക് കമ്പോണൻസ് എന്ന് വെച്ചാൽ തന്നാൽ ഓർഗാനിസം ജീവനുള്ള കമ്പോണൻസിനെയാണ് എന്ത് പറയുന്നത് ബയോട്ടിക് കമ്പോണൻസ് അപ്പോൾ എ ബയോട്ടിക് കമ്പോണൻസോ ജീവൻ കമ്പോണൻസ് ബയോട്ടിക് കമ്പോണൻസിനെ ഒന്ന് പറയാം ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് കൂടി പറയാം ഏതൊക്കെയാണ് ബയോട്ടിക് ഫാക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് പാത്തോജൻസ് പാരാസൈറ്റ്സ് പ്രഡഡേറ്റേഴ്സ് ആൻഡ് കോമ്പറ്റേറ്റേഴ്സ് അതുപോലെ എബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എബയോട്ടിക് കോമ്പോണൻസ് ഏതൊക്കെയാണ് ടെമ്പറേച്ചർ ലൈറ്റ് വാട്ടർ ആൻഡ് സോയിൽ ഈ ഹാബിറ്റാറ്റ് എന്ന് വച്ചാൽ എന്താണ് നിങ്ങൾക്കറിയായിരിക്കും എന്നാലും ഞാനൊന്ന് പറയാം സറൗണ്ടിങ്സ് ഓഫ് ആൻ ഓർഗാനിസം ഒരു ജീവി അത് ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം എബയോട്ടിക് ഫാക്റ്റേഴ്സിനെ പറ്റി നോക്കാം എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നോൺ ലിവിങ് ഫാക്ടേഴ്സ് ഫസ്റ്റ് ഏബയോട്ടിക് ഫാക്ടർ ടെമ്പറേച്ചർ നോക്കാം നമുക്കറിയാം കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നതിൽ ടെമ്പറേച്ചറിന് മുഖ്യമായ ഒരു പങ്കുണ്ട് ഇനി പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് വരുന്നതാണ് പഠിക്കുക ഡിപ്പെൻഡിങ് അപ്പോൺ തെർമൽ ടോളറൻസ് ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 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 ടൈപ്സ് ഫസ്റ്റ് വൺ യൂറി തെർമൽ ഓർഗാനിസം ആൻഡ് സെക്കൻഡ് വൺ സ്റ്റിനോ തെർമൽ ഓർഗാനിസം അപ്പോൾ തെർമൽ ടോളറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഗാനിസംസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഏതൊക്കെയാണ് യൂറി തെർമൽ ഓർഗാനിസവും സ്റ്റീനോതെർമൽ ഓർഗാനിസവും നെക്ച് വൺ യൂറിത്തെർമൽ ഓർഗാനിസം ദ ഓർഗാനിസം വിച്ച് ക്യാൻ ടോളറേറ്റ് ആൻഡ് ത്രൈവിൻ്റെ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഫ്ളക്ച്വേഷൻ ഈസ് കോൾഡ് യൂറി തെർമൽ ഓർഗാനിസം വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഫ്ളക്ച്വേഷനെ ടോളറേറ്റ് ചെയ്യും സഹിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അതിജീവിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഓർഗാനിസത്തെയാണ് എന്ത് പറയുന്നത് യൂറി തെർമൽ ഓർഗാനിസം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ഒരു യൂറി തെർമൽ ഓർഗാനിസമാണ് എന്നുവെച്ചാൽ ഹ്യൂമൻ ബീങ്സിന് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഫ്ളക്ച്വേഷനെ ടോളറേറ്റ് ചെയ്യാം സഹിക്കാനും കഴിയും അതുപോലെ ത്രൈവ് ചെയ്യാൻ അതിജീവിക്കാനും കഴിയും അതുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ്സിന് തണുപ്പുള്ള കാലാവസ്ഥയിലും ചൂടുള്ള കാലാവസ്ഥയിലും ജീവിക്കാൻ കഴിയുന്നത് ദ നെക്സ്റ്റ് വൺ സ്റ്റിനോത്തെർമൽ ഓർഗാനിസം ദ ഓർഗാനിസം വിചിക്കാൻ ടോളറേറ്റ് ആൻഡ് ത്രൈവിൻ്റെ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് സ്റ്റിനോതെർമൽ ഓർഗാനിസം നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഫ്ളക്ച്വേഷനെ മാത്രം അതിജീവിക്കാൻ കഴിയുന്ന ഓർഗാനിസങ്ങളെ എന്ത് പറയാം സ്റ്റിനോ തെർമൽ ഓർഗാനിസം എന്ന് പറയാം അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഫ്ളക്ച്വേഷനെ അതിജീവിക്കാൻ കഴിയുന്നവയെ എന്ത് പറയാം യൂറി തെർമൽ ഓർഗാനിസം ഒന്നും അങ്ങനെ അതിജീവിക്കാൻ കഴിയാത്തവ എന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ചിനെ അതിജീവിക്കാൻ പറ്റില്ല നാരോ റേഞ്ച് മാത്രമേ അതിജീവിക്കാൻ കഴിയുന്നുള്ളൂ അങ്ങനെയുള്ള ഓർഗാനിസങ്ങളെ എന്ത് പറയാം സ്റ്റിനോ തെർമൽ ഓർഗാനിസം എന്ന് പറയാം ഇനി നമുക്ക് അടുത്ത എബയോട്ടിക് ഫാക്ടറായ വാട്ടറിനെ പറ്റി പഠിക്കാം നമുക്കറിയാം ഏത് ഓർഗാനിസത്തിനും നമുക്കായാലും പ്ലാന്റ്സ് അനിമൽസ് ഏത് അനിമൽ ആണെങ്കിലും വെള്ളം പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് വാട്ടർ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് അല്ലേ അക്വാട്ടി ഹാബിറ്റാറ്റിലെ വാട്ടറിൻ്റെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്ന ചില ഫാക്ടേഴ്സിനെ പറ്റി പറയാം ഏതൊക്കെയാണ് വാട്ടറിൻ്റെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങള് പി എച്ച് വാല്യൂ സലൈനിറ്റി ആൻഡ് ടെമ്പറേച്ചർ അപ്പോൾ പി എച്ച് വാല്യൂയും സലൈനിറ്റിയും ടെമ്പറേച്ചറും നോക്കിയിട്ടാണ് വാട്ടറിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് ഇനി സോൾട്ട് കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ട് മൂന്ന് തരത്തിലുള്ള വാട്ടറുണ്ട് നോക്കുക ഇൻലാൻഡ് വാട്ടർ സീ വാട്ടർ ഹൈപ്പർ സലൈൻ ലഗൂൺ എന്താണ് ഇൻലാൻഡ് വാട്ടർ ഇൻലാൻഡ് വാട്ടറിൽ ഫൈവ് പി പി ടി ആണ് അവിടെ സോൾട്ട് കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ദെൻ സെക്കൻഡ് വൺ സീ വാട്ടർ സീ വാട്ടറിലോ തേർട്ടി ടു തേർട്ടി ഫൈവ് പി പി ടി ഹൈപ്പർ സലൈൻ ലഗൂൺ മൂന്നാമത്തെ ടൈപ്പ് അവിടെ ഹൺഡ്രഡ് പി പി ടി ലഗൂൺന്ന് വെച്ചാൽ കായൽ അതറിയാലോ അല്ലേ ഇനി അടുത്ത പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ബേസ്ഡ് ഓൺ സലൈനിറ്റി ടോളറൻസ് ഓർഗാനിസംസ് ആർ ഓഫ് ടു ടൈപ്സ് അപ്പം സലൈനിറ്റിയെ ടോളറൻറ്റ് ചെയ്യാൻ കഴിയുന്ന സഹിക്കാൻ കഴിയുന്നത് വച്ച് ഓർഗാനിസത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഓർഗാനിസം അങ്ങനെ വെച്ചിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സലൈനിറ്റിയെ ടോളറേറ്റ് ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഓർഗാനിസത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ നോക്കാം യൂറിഹാലൈൻ ഓർഗാനിസം സെക്കൻഡ് വൺ സ്റ്റിനോഹാലൈൻ ഓർഗാനിസം ഇനി എന്താണ് യൂറിഹാലൈൻ ഓർഗാനിസം ഓർഗാനിസം വിച്ച് ക്യാൻ ടോളറേറ്റ് വൈഡ് റേഞ്ച് ഇൻ സലൈനിറ്റി സലൈനിറ്റിയിലെ വൈഡ് റേഞ്ച് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഓർഗാനിസത്തെ എന്തു പറയാം യൂറിഹാലൈൻ ഓർഗാനിസം എന്ന് പറയാം ഇനി സ്റ്റിനോഹാലൈനോ ഓർഗാനിസംസ് വിച്ച് ക്യാൻ ലിവ് വിത്ത് ഇൻ നാരോ റേഞ്ച് ഓഫ് സലൈനിറ്റി നാരോ റേഞ്ച് ഓഫ് സലൈനിറ്റി മാത്രം ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഓർഗാനിസത്തെ എന്തു പറയാം സ്റ്റിനോഹാലൈൻ ഓർഗാനിസം എന്ന് പറയാം കൂടുതൽ ഓർഗാനിസം സ്റ്റിനോഹാലൈൻ ഗ്രൂപ്പിൽ പെടുന്നവയാണ് യൂറിഹാലൈനും സ്റ്റിനോഹാലയനും ഓർഗാനിസം അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളൂ കേട്ടോ ഈ പി പി ടി എന്ന് വെച്ചാൽ പാർട്സ് പെർ തൗസൻഡ് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് നെക്സ്റ്റ് എബാഡി ഫാക്ടർ ലൈറ്റ് നമുക്കറിയാം ഫോട്ടോ സിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കുന്നതിന് ലൈറ്റ് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഏതാണ് സോഴ്സ് ഓഫ് ലൈറ്റ് ഫോർ ഫോട്ടോ സിന്തസിസ് സൺലൈറ്റ് ആണ് ആൻസർ പ്ലാന്റ്സിലെ ഫ്ലവറിങ് നടക്കുന്നതിന് ലൈറ്റ് അനിവാര്യമാണെന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു അനിമൽസിൻ്റെ കേസിലാണെങ്കിൽ ഫൊറാജിങ് ആക്ടിവിറ്റി റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി അതുപോലെ മൈഗ്രേറ്ററി ആക്ടിവിറ്റി ഇവയ്ക്കൊക്കെ ലൈറ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫൊറാജിങ് വെച്ചാൽ ഇര തേടുന്ന രീതി നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റിനുണ്ട് എമംഗ് ദ റെഡ് ഗ്രീൻ ആൻഡ് ബ്രൗൺ ആൽഗേ ദാറ്റ് ഇൻഹാബിറ്റ് ദ സീ വിച്ച് ഈസ് ലൈക്ക് ലി ടു ബി ഫൗണ്ട് ഇൻ ദ ഡീപ്പസ്റ്റ് വാട്ടേഴ്സ് വൈ നമ്മൾ മൂന്ന് തരത്തിലുള്ള ആൽഗയെ പറ്റി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബ്രൗൺ റെഡ് ഈ മൂന്ന് തരത്തിലുള്ള ആൽഗയെ പറ്റി ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഇവയിലെ ഏത് ആൽഗയാണ് ഡീപ് സിയിൽ കാണപ്പെടുന്നത് അതിൻ്റെ കാരണം എന്ത് റെഡ് ആൽഗയാണ് ഡീപ്പസ്റ്റ് വാട്ടറിൽ കാണപ്പെടുന്നത് ഈ റെഡ് ആൽഗയിൽ റെഡ് കളർ കൊടുക്കുന്ന ഫൈക്കോ എർ എന്നൊരു പിഗ്മെൻറ് ഉണ്ട് ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഫൈക്കോ എർ സ്പെക്ട്രത്തിലെ ബ്ലൂവും ഗ്രീനും ആ രണ്ട് ലൈറ്റിനായി അബ്സോർബ് ചെയ്യുന്നു റെഡ് കളറ് റിഫ്ലക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഡീപ് സിയിൽ കാണപ്പെടുന്നത് റെഡ് ആൽഗിയായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത പോർഷൻ അടുത്ത ക്ലാസ്സിൽ